നാല് ദിവസം മുമ്പ് പിഴയടച്ചത് 25,000 രൂപ. ഇന്ന് വീണ്ടും ഇതാ ഓവർലോഡിന്റെ പേര് പറഞ്ഞ് ടിപ്പറിന്റെ താക്കോലും ഊരിക്കൊണ്ടുപോയി. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്രൂരത. ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന ഭീഷണി വേറെയും. കൂടൽ ഇഞ്ചപ്പാറ സ്വദേശി സുമേഷിനാണ് പത്തനാപുരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത്. തന്റെ ദയനീയ സ്ഥിതി ഉദ്യോഗസ്ഥനോട് തുറന്നു പറഞ്ഞപ്പോൾ മറുപടി ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിന്റെ ഭാര്യയെ കൊല്ലണ്ടടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പുള്ളി. അനുവദനീയമായ ലോഡിൽ നിന്നും അല്പം കൂടുതൽ പാറ കയറ്റിയതാണ് ക്രൂര നടപടിക്ക് കാരണം. പത്തനാപുരം മഞ്ചള്ളൂരിലെ MLA ഓഫീസിന് സമീപത്ത് നിന്നും സുമേഷിന്റെ ലോറി പിടികൂടിയ ശേഷം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് വാഹനമോടിച്ച് പുതുവല്ലെത്തി തൂക്കം പരിശോധിച്ചത്. ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സുമേഷ് പറയുന്നു. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ എൻ്റെ സ്വന്തം വാഹനമാണ്. ഞാൻ ഇതും കൊണ്ട് ഉപജീവന മാർഗം കഴിയുന്നതാണ്. എന്നെ 4 ദിവസത്തിന് മുമ്പേ ഇതുപോലെ കൊല്ലം വെഹിക്കിൾ പിടിച്ചുകൊണ്ട് പോയി 25,000 രൂപ അടിച്ച്. ഇന്ന് എന്നെ 10,000 വെഹിക്കിൾ വിനോദ് സാർ എന്ന് പറഞ്ഞ അദ്ദേഹം കൈ കാണിച്ച് നിർത്തി. നമ്മുടെ മഞ്ചള്ളൂർ ബാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവിടുന്ന് പുള്ളി എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ 4 ദിവസമായുള്ളു പെറ്റിയടിച്ചിട്ട് എന്നെ വിട് സാറേ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ കൂടുതൽ സംസാരിക്കേണ്ട, നിൻ്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ കട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിൻ്റെ ഭാര്യയെ കൊല്ലണ്ടടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി ബലാത്കാരമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് പത്തനാപുരം വേബ്രിഡ്ജിൽ കൊണ്ടുവന്ന് മൊത്തം വണ്ടിയുടെ ടയർ മൊത്തം ഉരച്ച് നശിപ്പിച്ചിട്ടേക്കുക. എന്നിട്ട് വണ്ടിയുടെ താക്കോലും കൊണ്ട് പുള്ളി പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇവിടെ നിൽക്കുക. എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ഓടിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഉപജീവന മാർഗം കഴിയാൻ പറ്റത്തില്ല. അതുപോലെ ഒരുപാട് വണ്ടിയുള്ള മുതലാളിമാരുടെ വണ്ടികളെല്ലാം വരുന്നുണ്ട്. ഒറ്റ വണ്ടി അദ്ദേഹം പിടിക്കുന്നില്ല. ഇതുപോലുള്ള സാധാരണപ്പെട്ടവൻ്റെ വണ്ടി മാത്രമേ പിടിക്കുന്നുള്ളൂ. വണ്ടി കൊണ്ട് ഈ റോഡിലിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 ദിവസമായുള്ള എന്നെ 25,000 രൂപ, അതിൻ്റെ 2 മാസത്തിന് മുമ്പേ ഇതുപോലെ 25,000 രൂപ അടിച്ച്, 26,500 രൂപ അടിച്ച ഒരു പെറ്റി കൊല്ലം വെഹിക്കിൾ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴ സ്കോഡ് 20,000 രൂപ അടിച്ചിട്ടുണ്ട്. ഇപ്പം 4th പെറ്റി ചെയ്തടിച്ച്. ഞാനൊന്നും അടച്ചില്ല. ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ഈ പെറ്റി അടയ്ക്കും? എനിക്കൊരു ജീവിക്കാനൊരു മാർഗമില്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ? എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലോണെടുത്ത് വണ്ടിയെടുത്തത് ഞങ്ങൾ ആകെ വീട് വരെ ജപ്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രതികരിച്ചപ്പോൾ ജോലി തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വമ്പൻ മുതലാളിമാരുടെ പാർലോറികൾ തലങ്ങും വിലങ്ങും പായുമ്പോൾ ഇതൊന്നും കണ്ടിട്ടും കാണാത്ത ഉദ്യോഗസ്ഥരാണ് സാധാരണക്കാർക്ക് വലിയ പിഴ ചുമത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പത്തനാപുരത്തെ മോട്ടോർ വാഹന ഇൻസ്പെക്ടർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് സുമേഷ്. വില്ലേജ് വാർത്ത, പത്തനാപുരം.